ലെബനോനിലെ കരയുദ്ധത്തിന് 400 ഹിസ്ബുള്ള ഭീകരന്മാരെ ഇസ്രായേൽ സൈന്യം വധിച്ചുവെന്ന പുതിയ അപ്ഡേറ്റുകൾ പുറത്തുവരികയാണ്. ലെബനോനിലെ തെക്ക് ഭാഗത്ത് ഇപ്പോൾ 37 ഗ്രാമങ്ങളിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ഗ്രൌണ്ട് ഓപ്പറേഷനും റെയ്ഡുമടക്കം നടക്കുന്നു. ഗാസയ്ക്ക് സമാനമായ റെയ്ഡും ഓപ്പറേഷനുമാണ് ഇപ്പോൾ ലെബനോനിലും ഇസ്രായേൽ സൈന്യം നടത്തുന്നത്. പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം കമാൻഡ് സെന്ററുകൾ, ആയുധശേഖരങ്ങൾ, തുരങ്കങ്ങൾ എന്നിവ ലക്ഷ്യമാക്കിയാണ് ഇസ്രായേൽ പ്രതിരോധ സേന ഇപ്പോൾ കർശനമായിട്ടുള്ള ഒരു റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ റെയ്ഡ് ആരംഭിച്ചതിന് പിന്നാലെയാണ് 400 ഹിസ്ബുള്ള പ്രവർത്തകർ കൊല്ലപ്പെട്ടതായി തന്നെ സൈന്യം വ്യക്തമാക്കുന്നത്. അതേസമയം ഇസ്രായേൽ ആർമി ജനറൽ ഹെർസി ഹലവി കരയുദ്ധത്തിന് തയ്യാറെടുക്കാൻ സൈനികരോട് ആവശ്യപ്പെടുകയായിരുന്നു. ലെബനൻ അതിർത്തിയിൽ വൻതോതിലാണ് സൈനികരെ ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത്. സലാഹണ്ടൂർ ഹോസ്പിറ്റൽ കോമ്പൌണ്ടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന തെക്കൻ ലെബനനിലെ ബിൻ ജബീലിലെ ഒരു പള്ളിയിൽ എംബഡഡ് ചെയ്തിരിക്കുന്ന കമാൻഡ് സെന്ററിൽ ഒറ്റ രാത്രി കൊണ്ട് ഹിസ്ബുള്ള പ്രവർത്തകരെ ആക്രമിച്ചതായിട്ടാണ് സൈന്യം അറിയിക്കുന്നത്. പലസ്തീൻ എൻക്ലേവിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അതിന്റെ 1 വാർഷികത്തോട് അടുക്കുന്നതിനിടെയാണ് സെൻട്രൽ ഗാസ മുനമ്പിലെ ദേർ അൽ ഭാലയുടെ അൽ ഖസ ആശുപത്രിക്ക് സമീപമുള്ള പള്ളിയിലും ആക്രമണം നടക്കുന്നത്. പലായനം ചെയ്തവരെ പാർപ്പിക്കാൻ മസ്ജിദ് ഉപയോഗിക്കുന്നതിനാൽ മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് ദിക്സാക്ഷികളടക്കം പറയുന്നത്. ദേർ അൽ ബലാഖ് പ്രദേശത്തെ ഷുഹാദ അൽ അക്സ മസ്ജിദിൽ മുമ്പ് പ്രവർത്തിച്ചിരുന്ന ഒരു ഘടനയിൽ ഉൾച്ചേർത്ത കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഹമാസ് ഭീകരന്മാർക്കെതിരെ കൃത്യമായ ആക്രമണം നടത്തിയതായിട്ട് തന്നെയാണ് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുന്നത്. 2023 ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ തെക്കൻ ഇസ്രായേലിനെ ആക്രമിക്കുകയും 1200 പേരെ കൊല്ലുകയും 250 പേരെ ബന്ദികളാക്കുകയും ചെയ്തതോടെയാണ് ദശാബ്ദങ്ങൾ പഴക്കമുള്ള ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിലെ ഏറ്റവും പുതിയ യുദ്ധം ആരംഭിച്ചത്. ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഗാസയിൽ ഇസ്രായേൽ നടത്തിയ സൈനിക ആക്രമണത്തിൽ 42,000 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. എൻക്ലേവിലെ 2.3 ദശലക്ഷം ആളുകളെയും ഇത് കുടിയൊഴിപ്പിക്കുകയും പട്ടിണി പ്രതിസന്ധി സൃഷ്ടിക്കുകയും ലോകകോടതിയിൽ ഇസ്രായേൽ നിഷേധിക്കുന്ന വംശഹത്യ ആരോപണങ്ങൾക്ക് കാരണമാവുകയും ചെയ്തിരിക്കുകയാണ്. സൈന്യം പറയുന്നതനുസരിച്ച് IDF സൈനികർക്കും ഇസ്രായേൽ രാഷ്ട്രത്തിനുമെതിരെ ഭീകര പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനും പ്രവർത്തകർ കമാൻഡ് റൂം ഉപയോഗിക്കുകയായിരുന്നു എന്നാണ്. അതായത് ഡ്രോൺ ആക്രമണം നടത്തിയത് കൃത്യവും ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ആശുപത്രിയിൽ നടത്തിയ എല്ലാ ഭീകര പ്രവർത്തനങ്ങളും ഉടനെ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് താമസക്കാർക്ക് സന്ദേശങ്ങൾ അയച്ചതായും അടുത്തുള്ള ഗ്രാമങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ് നൽകിയതായിട്ടുമാണ് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുന്നത്. ഇതിനിടെ വടക്കൻ അറബ് ഗ്രാമമായ ദേർ അൽ അസാദിൽ ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണത്തിന്റെ ഫലമായി 3 പേർക്ക് പരിക്കേറ്റതായിട്ടാണ് സൈന്യം അറിയിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം രാത്രി ആരംഭിച്ച ആക്രമണത്തിൽ ഏകദേശം 30 മിനിറ്റോളം മിസൈലുകൾ കുതിച്ചെത്തിയെന്നാണ് ലെബനീസ് പ്രാദേശിക മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. വടക്കൻ ബെദ്ഗാവ് ക്യാമ്പിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസിന്റെ സൈനിക വിഭാഗത്തിലെ ഉദ്യോഗസ്ഥനും ഭാര്യയും 2 പെൺമക്കളും കൊല്ലപ്പെട്ടതായിട്ടാണ് സംഘടന അറിയിക്കുന്നത്. ഹമാസിന്റെ സൈനിക വിഭാഗത്തിലെ 2 മുതിർന്ന ഉദ്യോഗസ്ഥരെ വധിച്ചതായും ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു. ഇസ്രായേലിലേക്ക് 200 മിസൈലുകൾ ഹിസ്ബുള്ള തൊടുത്തുവിട്ടിരുന്നു. കൂടുതൽ ആക്രമണത്തിന് ഹിസ്ബുള്ള തയ്യാറെടുക്കുന്നുവെന്ന മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതെന്നാണ് വിവരങ്ങൾ. ഹിസ്ബുള്ള ഭീകരന്മാർ ഉൾപ്പെടെ 1400 പേരെ ഇസ്രായേൽ ഇതുവരെ വധിച്ചു. 1.2 ദശലക്ഷം പേർ 2 ആഴ്ച കൊണ്ട് പലായനം ചെയ്തു. കരമാർഗം ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെ ഇതുവരെ വിവിധ റാങ്കുകളിലുള്ള 30 കമാൻഡർമാർ ഉൾപ്പെടെ 440 ഹിസ്ബുള്ള ഭീകരന്മാരെയാണ് ഇസ്രായേൽ സൈന്യം വധിച്ചതായി സ്ഥിരീകരിക്കുന്നതും. ആക്രമണങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ ജനങ്ങളെ ഒഴിപ്പിക്കാനുള്ള നടപടിയും ഇസ്രായേൽ സൈന്യം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ഭീഷണി സന്ദേശത്തിന് പിന്നാലെയാണ് സംഘർഷം ഇപ്പോൾ കൂടുതൽ കലുഷിതമായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.